ആരെങ്കിലും കടിച്ചാൽ ആള് തീർന്നു പോയി ഇയാൾ തന്നെ ഉത്തരവാദിത്വം പറയണം. പബ്ലിക്കായിട്ട് ഒന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എങ്ങനെ വാഹന സ്റ്റേഷൻ വരെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും? പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളി കുറച്ച് ഓവറാണ്, എനിക്ക് തോന്നുന്ന കുറച്ച് ഓവർ സ്മാർട്ട് കാണിക്കുകയാണ് പുള്ളി. അവരുടെ പ്രൊഫഷണൽ ഇതല്ലേ? നല്ലൊരു ആളാണ് വാവാ സുരേഷാണ്. പുള്ളി പബ്ലിക്കായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് മൊത്തം. പക്ഷെ പുള്ളിയുടെ രീതിയിൽ പുള്ളിക്ക് ഒരു കംഫർട്ട് ആയിട്ട് തോന്നുന്നത്, പക്ഷെ പുള്ളി ഓഡിയൻസിൻ്റെ ഒരു സേഫ്റ്റി പുള്ളി നോക്കണില്ല. യന്ത്രമൊക്കെയാണ് നമുക്ക് എങ്ങനെ റിമോട്ട് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. പാമ്പ് എന്നുള്ള വെച്ചാൽ അത് ഉരവ ജീവി, അത് കാട്ടി ജീവിക്കേണ്ട ജീവി. പബ്ലിക്കായിട്ട് ഒന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എങ്ങനെ വാവാ സ്റ്റേഷൻ വരെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും? പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പം അത് മൈക്ക് കേടായി അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇങ്ങനെയാണ് മൈക്ക് വർക്കാണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളി പാമ്പിനെ വെച്ചിട്ട് മൈക്കായിട്ട് ഉപയോഗിച്ച് ഇതാക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പലയിടത്തും പല ഓവർ കോൺഫിഡൻസ് ആയിട്ട് പുള്ളി ചെയ്യുന്നതാണ് പുള്ളിക്ക് തന്നെ വിനയായിട്ട് വരുന്നത്. ആ നേരത്തെ ഇതിന് മുമ്പ് പുള്ളിക്ക് മറ്റേ ആ ഒരു പാമ്പ് കടിയേറ്റ് അങ്ങനെ ഒരു സംഭവത്തിലാണ്. സേഫ്റ്റി നോക്കുക, പുള്ളി അത് നോക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനോട് വിയോജിച്ചു. ബാക്കിയെല്ലാം പുള്ളി ചെയ്യുന്ന കാരണ പ്രവർത്തനങ്ങളെല്ലാം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പുള്ളി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇന്നത്തെ ഉള്ള ജനറേഷൻ പറ്റി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് എന്താണ് പറയാൻ പറ്റണത്? അയാളെ ഇതായത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പിന്നെ ഓരോരുത്തർ അവരുടെ ഓരോ സജഷൻ ഇങ്ങനെ പറയും. അല്ല ഞാൻ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. അതെ അവരുടെ പ്രൊഫഷണൽ ഇതല്ലേ, അങ്ങനെ ആയിരിക്കാം. എന്താന്ന് അറിയില്ല, പക്ഷേ വാവാ സുരേഷ് അങ്ങനെ ഇതായില്ല. അവർ കളിക്കാറില്ല. നല്ലൊരു ആളാണ് വാവാ സുരേഷൻ. ജനങ്ങൾക്കും എന്തിനും ഒരു സഹായം ഇല്ല. ആള് പാവപ്പെട്ട രോഗികൾ നാട്ടിൽ വേണം. ഇത് ആ സമയത്ത് നിയമവിരുദ്ധമായിട്ട് ചെയ്തോളൂ. അപ്പോൾ നിയമവിരുദ്ധമാണ്. അപ്പോൾ ഒരു മനുഷ്യർക്ക് എന്ത് ചെറിയൊരു വീഴ്ച സംഭവിക്കുമ്പോൾ അതിമൊക്കെ പിടിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിക്കുമ്പോൾ ഇയാൾ ചെയ്തതൊക്കെ ഇയാളെ കണ്ടൊക്കെ പിന്നെ ആസ്വദിച്ചിരുന്നു. അങ്ങനെയൊക്കെ നിയന്ത്രണം വരട്ടെ തോന്നുന്നു. ഒരു മനുഷ്യർക്ക് ഒരു അരങ്ങ് കിട്ടുമ്പോൾ അയാൾ പ്രോത്സാഹനം നൽകുമ്പോൾ അതിന് ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കും. അയാൾക്ക് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അയാൾക്ക് പ്രോത്സാഹനം ഭരണകരണവും ഈ ഉദ്യോഗസ്ഥന്മാരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആ സമയത്ത് ഇയാളിപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ നിയന്ത്രണം വരണമായിരുന്നു അയാൾ പറഞ്ഞാൽ. സേഫ്റ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സേഫ്റ്റി നോക്കേണ്ടതാണ്. പക്ഷേ അറിയാമല്ല, നമുക്കാണെങ്കിലും വിഷമുള്ള പാമ്പ് ഒരു പരിധി വരെ നമുക്ക് ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി കുറച്ച് ഓവറാണ്, എനിക്ക് തോന്നുന്ന കുറച്ച് ഓവർ സ്മാർട്ട് കാണിക്കുകയാണ് പുള്ളി. ആ ഇത് കിട്ടാൻ വേണ്ടി ചെയ്താൽ പുള്ളി ഇപ്പോൾ എത്ര പ്രാവശ്യം കടിച്ചു പുള്ളിയെ എന്തോ ലക്കോണ്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്നു. അത് ഓരോരുത്തരുടെ ഇതല്ലേ, പരിധി വിടുന്നു. അതുപോയി ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കിരിക്കും അതിൻ്റെ വള്ളി. സേഫ്റ്റി ഇല്ല. പിന്നെ പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല, ചൂസ് ചെയ്യാനും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും കടിച്ചാൽ ആള് തീർന്നു പോയി ഇയാൾ തന്നെ ഉത്തരവാദിത്വം പറയണം. പിന്നെ വെറും പട്ടി ഷോയ്ക്കാണെങ്കിൽ ഓക്കെ. അപ്പോൾ പുള്ളി പുള്ളിയുടെ തൊഴിലല്ലേ ചെയ്യണം. അപ്പോൾ പുള്ളി പുള്ളി പരിധി വിട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.